എനിക്ക് ഞമ്മ വെറുതെ നടക്കണ കാര്യം ഇഷ്ടമല്ല. വേ നിൽക്കുന്ന ചുമന്ന പശു കൊണ്ടുപോയി ചന്തയിൽ വിറ്റ് കായാക്കണ അരിയാറിയെന്ന് പടച്ചോൻ നടേന്റെ കാളന്റെ മോളെ. ആ ഇങ്ങനെ ഓടിയാ നമ്മളെ കാണാൻ മുമ്പ് പശു ചന്തയിൽ ചെല്ലുമല്ല. ഒന്ന് പതുക്കെ പോയെന്റെ പശു. അരിയാറേ അവിടെ നിൽക്കണോ? അരി പൊറിഞ്ചു വാ, ഞമ്മ പോയിട്ട് വരാം. മണ്ണാങ്കട്ട അവിടെ നിൽക്കാനാ പറഞ്ഞ ചന്ന ഇന്ന് ഞാൻ. ഈ പശുവിനെ താൻ എവിടാ കൊണ്ടുപോണേ? എന്താണ് നോട്ടമുണ്ടാ? വില പറഞ്ഞു. മണ്ണാങ്കട്ട താൻ എന്തോട്ട് പൂട്ടണി പറയണത്? ഈ പശുവിന്റെ കഴുത്തിൽ കൈവരാൻ തന്നോട് ആരാ പറഞ്ഞേ? എവിടെങ്കിലും ഒന്ന് പിടിക്കണ്ടപ്പാ, വേറെ എവിടെ പിടിച്ചാലും അതിനു. അത് മുണ്ടാപ്രാണിയല്ലേ പോറഞ്ചു. മണ്ണാങ്കട്ട പുല്ലാ തിന്നാ ഞാൻ അഴിച്ചുവിട്ട പശുവിന്റെ കഴുത്തില് കൈവരാൻ തന്നോട് ആരാ പറഞ്ഞേ? പറശുവനെ ഇത് പൊറിഞ്ഞിട്ടാ. അല്ലോ ഞമ്മ അറിഞ്ഞില്ലാട്ടാ. അപ്പൊ ഈ നാട്ടുകാര് പറഞ്ഞൊക്കെ ശരിയാണല്ലേ? തനിക്ക് ഈ പശുവിനെയും കാറിനെയും കത്തുനിക്കുന്ന ജോലി തന്നെ ഞാൻ. നീ ചാടാതെ പൊറിഞ്ഞു. പശു പൊറിഞ്ഞുണ്ടാണെന്ന് പറഞ്ഞപ്പ ഞമ്മക്ക് മനസ്സിലായി ഇത് ഞമ്മടതല്ല. നിന്നെ ഞമ്മക്ക് വിശ്വാസമുണ്ട്. ഇന്ന് ആ പിടിച്ചോ, ഭയക്ക് തീർന്നല്ല. ഒരു കാച്ചാകാറ്റിനെ പൊറിഞ്ഞു. പശുവും വേറെയുണ്ട്, വളപ്പും വേറെയുണ്ട്. അല്ല പടച്ചും പിന്നെയും നമ്മളെ സഹായിച്ചല്ല. പോത്തിന്റെ കുഞ്ഞിയാ, പശുവിന്റെ കുഞ്ഞിയാ, എന്തിന്റെ കുഞ്ഞിയെങ്കിലാകട്ടെ, പോരണത് കടം പോരട്ടെ. അല്ലോ പോത്ത് വമ്പ ഞാൻ ചതിച്ചല്ല റബ്ബേ. നിക്കോ ഞമ്മക്ക് ആളെ വിചാരിച്ചല്ലേ കാര്യട്ടെ. ഞാനാക്കി നീ അവിടെ കയറിയിരുന്നത് ഞമ്മൾ അറിഞ്ഞാ. നമുക്ക് അവിടെ നിൽക്കാൻ മനുഷ്യനിക്ക് ആ ഇനി സൗകര്യമായിട്ട് ഇരുന്നോ.